മോർണിംഗ് ടീച്ചർ ഇന്ന് നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് നമ്മള് കഴിഞ്ഞ ടൈമില് കുറെ വേർഡ്സ് ഒക്കെയും പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുന്നത് പോലെയാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ഇന്ന് ടീച്ചർ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത്. റിവൈസ് ചെയ്യുന്നത് പോലെ ടീച്ചർ നിങ്ങളുടെ ടെക്സ്റ്റ് പുസ്തകം എടുക്കാൻ പറഞ്ഞു തരാം. ലിറ്റിൽ വണ്ടേഴ്സ് യു കെ ജി ടേം ടു എടുക്ക പുസ്തകം നോക്കിയ പേജ് നമ്പർ 5 എടുക്ക. പേജ് നമ്പർ 5 നോക്കി നമ്മൾ കഴിഞ്ഞ ടൈമിലൊക്കെ പഠിച്ചത് തന്നെയാണ് അല്ലെ. പിക്ചറിൽ കാണുന്നത് അങ്ങനെ അവിടെ ചോദിച്ചിരിക്കുകയാണ്, പ്ലീസ് സേ ആൻഡ് റൈറ്റ് ദി ആൻസേഴ്സ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദി പിക്ചേഴ്സ് ഗിവൺ. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട്. എന്താണ് സൺ അല്ലെ, എന്തിൻ്റെയൊക്കെ പിക്ചറാണ്? ഫസ്റ്റ് വൺ സൺ, ഇതോ ഡോഗ് അല്ലെ, ഇതോ പഠിച്ചതാണ് അല്ലെ എയറോപ്ലെയിൻ. നെക്സ്റ്റ് വൺ ബോൾ, പെൻസിൽ, കാറ്റ് അല്ലെ. ഇനി താഴെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എന്നിട്ട് ആ ഇതിൻ്റെ ചേർത്തിട്ട് തന്നെ ഇങ്ങനെ ഫോർ ലൈനിൽ നമുക്ക് ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് ഒരു ബോക്സും തന്നിട്ടുണ്ട്. ആദ്യത്തെ ടീച്ചർ വായിക്കാം. ഐ ആം റൗണ്ട്, ഐ ഷൈൻ ഇൻ ദി സ്കൈ. എനിക്ക് റൗണ്ട് ഷെയ്പ്പാണ്. ഐ ഷൈൻ ഇൻ ദി സ്കൈ, ഞാൻ എന്താണ് ആകാശത്തിൽ നന്നായി ഷൈൻ ചെയ്തിട്ട് നല്ല ഉദിച്ചു നിൽക്കും. ഉദിച്ചു നിൽക്കുന്നതാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. യു ആർ ദി ഡാഷ്, എന്താണ് ഇത് അവർ പറയുകയാണ് നമ്മുടെ അടുത്ത്. എന്നിട്ട് എന്ത് വേണം? യു ആർ ദി, നമ്മളെ ആൻസർ പറയണം. എന്താണ് ഇത്? ആരാണ്? യു ആർ ദി സൺ. ആരാണിത്? ആകാശത്തിലെ നന്നായി ഉദിച്ചു നിൽക്കുന്നത് ആരാ? സൺ അല്ലെ. അപ്പൊ എന്ത് വേണം? ഇവിടെ സൺ നിങ്ങൾ എഴുതണം. നെക്സ്റ്റ് വൺ, ഐ ആം റൗണ്ട്, യു പ്ലേ വിത്ത് മീ. ആ ഞാൻ എന്താണ് റൗണ്ട് ഷേപ്പിൽ തന്നെയാണ്, നിങ്ങൾ എന്നെ വെച്ചിട്ട് കളിക്കാറുണ്ട്, പ്ലേ കളിക്കാറുണ്ട് എന്ന് പറയാണ്. എന്താണ് അപ്പോ ആൻസർ? എന്താണ് ഇതിൽ നമ്മൾ റൗണ്ട് ഷേപ്പിലുള്ളത്? എന്താ കളിക്കുക? ഫുട്ബോൾ അല്ലെ. അപ്പൊ എന്ത് വേണം? യു ആർ എ ഫുട്ബോൾ. ഈ ഫോർ ലൈൻ അത് നിങ്ങൾ ഭംഗിയായിട്ട് എഴുതാം. നെക്സ്റ്റ് വൺ, ഐ ആം നോട്ട് എ ബേർഡ്, സ്റ്റിൽ ഐ ക്യാൻ ഫ്ലൈ. എന്താണ്? ഞാനൊരു പക്ഷിയൊന്നുമല്ല, ബേർഡ് ഒന്നുമല്ല ഞാൻ, പക്ഷെ എനിക്ക് പറക്കാൻ സാധിക്കും. ആരാണ് ഞാൻ എന്നാണ് ചോദിക്കുന്നത്. എന്താണ്? യു ആർ ആൻ ഡാഷ്. ആരാണ് ഇതില് ബേർഡ് അല്ലാണ്ട് ഫ്ലൈ ചെയ്യാൻ പറ്റുന്നത്? ഏതാണ്? എയറോപ്ലെയിൻ അല്ലെ. അപ്പൊ എന്ത് വേണം? യു ആർ ആൻ എയറോപ്ലെയിൻ എന്ന് ഇവിടെ എഴുതണം നിങ്ങൾ. നെക്സ്റ്റ് വൺ, ഐ മ്യാവ്, ഐ ലൈക്ക് മിൽക്ക്. ഞാൻ മ്യാവ് എന്നുള്ളൊരു ഒച്ച ഉണ്ടാക്കും. എനിക്ക് പാല് ഭയങ്കര ഇഷ്ടമാണ്, മിൽക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത്. ആരാണ് ഞാൻ എന്നാണ് ചോദിക്കുന്നത്. ആരാണ്? കാറ്റ് അല്ലെ. പൂച്ചയ്ക്കാണ് മ്യാവ് എന്ന് പറഞ്ഞ ശബ്ദം ഉണ്ടാക്കാൻ പറ്റുക. പാലും വലിയ ഇഷ്ടമാണ് അല്ലെ. എന്താണ്? യു ആർ എ കാറ്റ്. കാറ്റ് എന്ന് നിങ്ങൾ ഈ ഫോർ ലൈനകത്ത് എഴുതണം. നെക്സ്റ്റ് വൺ, ഐ ബാർക്ക്, ആ ഞാൻ നന്നായി കുരയ്ക്കും. ബാർക്ക് എന്ന് പറഞ്ഞാൽ കുരയ്ക്കുക. ഐ ലൈക്ക് ബോൺസ്, ആ എനിക്ക് എല്ല് ബോൺസ് വലിയ ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. ആരാണ്? ആ ഡോഗ് അല്ലെ. എന്താണ് അപ്പൊ ഇവിടെ എഴുതുക? യു ആർ എ ഡോഗ് എന്ന് നിങ്ങൾ എഴുതുക. ലാസ്റ്റ് വൺ, ഐ ആം എ ലോങ് ആൻഡ് പോയിന്റഡ്, ആ ഞാൻ നല്ല നീളത്തിലുള്ളതും കൂർത്തതുമാണ്. പോയിന്റഡ് എന്ന് പറഞ്ഞാൽ കൂർത്തതുമാണ്. യു റൈറ്റ് വിത്ത് മീ, ആ നിങ്ങൾ എന്നെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ എഴുതാറുണ്ട്. എന്താണ് ഇതിലെ പെൻസിൽ അല്ലെ, നമ്മള് ഈ പെൻസിൽ വെച്ചിട്ട് എഴുതാറുണ്ട് അല്ലെ. അപ്പൊ എങ്ങനെയാണ്? യു ആർ എ പെൻസിൽ എന്ന് നിങ്ങൾ ഭംഗിയായിട്ട് ഈ ഫോർലൈനകത്ത് എഴുതാം. ഇനി ടീച്ചർ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരങ്ങൾ താഴെ തന്നിട്ടുണ്ട്. ആൻസേഴ്സ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ, ആദ്യത്തെ സണ്ണാണ്, സണ്ണ് തന്നിട്ടുണ്ട്. ഇവിടെ കാറ്റ്, ഫുട്ബോൾ, ഡോഗ്, എയറോപ്ലെയിൻ, പെൻസിൽ. ഇതില് നോക്കിയിട്ട് നിങ്ങൾ സ്പെല്ലിങ് തെറ്റാണ്ട് ഈ ഫോർലൈനകത്ത് എഴുതാം. ടീച്ചർ എന്നെടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അത് നന്നായിട്ട് പഠിക്കുക കേട്ടോ. പുതിയ ക്ലാസ്സിൽ ഇനിയും കാണാം. താങ്ക് യു.